നമസ്കാരം. ഈ എല്ലാവരും ഞങ്ങളെ ഒന്ന് സഹായിക്കണം മോൻ. ഇന്നിപ്പം വന്നേക്കുന്ന മെസ്സേജിനോട് വളരെ വളരെ വിഷമപ്പെടുത്തുന്ന ഒരു മെസ്സേജാണ് വന്നേക്കുന്നത്. മോന് ഇപ്പോൾ അവർ 15 പേരെ അവർ ഹോട്ടലിലേക്കെന്നും പറഞ്ഞ് അവർ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഗിനിയേറെ തടങ്കലിലാണ് ഒരു കേട്ടത്. ഒരു റൂമിലാണ് ഈ പാലിച്ച് പോകുന്നത് കിടക്കുന്നത്. ഫോട്ടോയൊക്കെയാണ് ഇപ്പം ഞാൻ മീഡിയയിൽ കൂടെ കാണുന്നത്. എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ സി എം ഇവിടെ ഇല്ല. സി എം ചെന്നൈയിലാണ്. സി എം 11:30 മണിയാകുമ്പോൾ വരാൻ വരുമെന്ന് ഒരു അറിവുണ്ട്. 11 മണിക്ക് ശേഷം ഞാൻ സി എമ്മിനെ കാണാൻ പോകുന്നുണ്ട്. കാണും ബാക്കിയുള്ള എല്ലാവരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. സി എമ്മിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അവരുമായിട്ട് രാജ്യസഭയുമായിട്ടും ശശിസഭയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടു. അതേപോലെ ബി ജെ പി കെഎസുമായിട്ട് ബന്ധപ്പെട്ടു, ബന്ധപ്പെട്ടു, എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടു. അതേപോലെ സഹമന്ത്രി ബി വിവേകാനന്ദ സാറിൻ്റെ അവിടെ നിന്ന് നല്ല സപ്പോർട്ടാണ്, നല്ല ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ വിഷ്ണു പട്ടത്താനമാണ് എനിക്ക് ഇതിൽ കുറച്ച് ഈ മന്ത്രിയുടെ നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം തന്നതും. അദ്ദേഹത്തിനും അതുപോലെ തന്നെ അവരെല്ലാം നല്ല രൂപത്തിൽ ഇടപെടുന്നു. അതേപോലെ റഹീം സാഹാവ് ഒരിക്കലും റഹീം സാഹാവ് ആ നിമിഷം തന്നെ ഫോൺ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും അന്നിട്ട് എല്ലാത്തിനും തുടക്കമുണ്ട്. അതേപോലെ നമ്മുടെ എം പി പ്രേമേന്ദ്ര സാറ്, അങ്ങനെ എല്ലാവരും ഒന്ന് പേരെടുത്ത് പറയാൻ വയ്യ. അതുകൊണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും ആശങ്ക എന്ന് പറഞ്ഞാൽ അവരെ ഇപ്പോഴും ജയിലിലേക്ക് കൊണ്ടുപോയി എന്തിനെന്ന് അറിയില്ല. അപ്പോൾ ഇനി അതെന്തെങ്കിലും നിർദ്ദേശമുണ്ടോ എന്താണെന്ന് അറിയില്ല. പ്ലീസ് എല്ലാവരും ഒന്ന് സഹായിക്കണം. നിങ്ങൾ ഇന്നലെ ഇന്നും ഒക്കെ ആഹാരം കഴിച്ചിട്ട് തന്നെ കഴിക്കാറില്ല എന്ന് തന്നെ പറയാം. പ്ലീസ് ഹെൽപ്പ് ചെയ്യുക.